ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എയറിലോട്ട് പോയിരിക്കുന്ന ആളെന്ന് ചോദിച്ചാൽ സീക്രട്ട് നമ്മുടെ അരിയണ്ണനാണ്. അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ, രാവിലെ തന്നെ പുള്ളി ഒരു വീഡിയോ അങ്ങ് ഇട്ടു, റോബിനെ കണ്ടൻ്റാക്കി വീഡിയോ ചെയ്യുന്നവരെ കുറിച്ചായിരുന്നു. ഓ, അങ്ങ് നിശിതമായിട്ട് വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ചെന്നൊക്കെ പറഞ്ഞാൽ റോബിനെ കണ്ടൻ്റാക്കി വീഡിയോ ചെയ്യുന്ന ചാനലുകൾ, അതായത് സമ്മർ മീഡിയ, മൂപ്പൻ വ്ളോഗ്, അങ്ങനെ ഞങ്ങളെയൊക്കെ എല്ലാവരെയും പോലെയുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ റോബിനെ കണ്ടൻ്റാക്കി അരി വാങ്ങുന്ന ആൾക്കാർ, അവരെ അങ്ങോട്ട് ശരിക്കും പറഞ്ഞു കേട്ടോ. പുള്ളി വളരെ ദേഷ്യത്തിലും കൂടെയാണ് സംസാരിച്ചത്. പക്ഷെ അതെന്താ കാര്യം എന്ന് വെച്ചാൽ, പുള്ളി വളരെ സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങളൊക്കെ പുള്ളി ചെയ്യും. അപ്പം ഞങ്ങളെപ്പോലുള്ളവർ അതൊന്നും പറയാതെ ഒരുമാതിരി ബോക്കർ കളി, ദല്ലാൾകളി, പിന്നെ എന്താണ് ഇല്ലാത്ത ഫേക്ക് ന്യൂസുകൾ ഇങ്ങനെ കൊടുക്കുന്നു, റോബിനെ റോബിൻ ആരതി എന്നൊക്കെ പറഞ്ഞ് ഫേക്ക് ന്യൂസുകൾ കൊടുക്കുന്നു. അതൊന്നും അല്ലാതെ നല്ല നല്ല വിഷയങ്ങളില്ലേ ചെയ്യാൻ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. ഇപ്പോൾ പുള്ളി ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, വെള്ളപ്പൊക്കം, റോഡിൽ കുഴി, മുഖ്യമന്ത്രി വേറെ കാറ് മേടിച്ചുകൊണ്ട് നടക്കുന്നു, സ്വർണ്ണക്കടത്ത്, അല്ലെ, അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് പറയാൻ വേണ്ടി, ശരിയല്ലേ, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് അതൊന്നും പറയാതെ റോബിൻ ആരതി എന്നും പറഞ്ഞ് കുറേ ആൾക്കാർ ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയിരിക്കുക വീഡിയോ എടുത്ത്. ഇങ്ങനെയാണ് പുള്ളി പറഞ്ഞത്. വെള്ളപ്പൊക്കം, മഴ പെയ്യല്, ഡാം തുറക്കല്, റോട്ടിലെ കുഴി, റോട്ടിലെ കുഴി, സ്വർണ്ണക്കടത്ത്, മറ്റേ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, കൊലപാതകം, പീഡനം, കെഎസ്ആർടിസിയിൽ ശമ്പളം ഇല്ല, ഡീസൽ ഇല്ല, നാട്ടിൽ എന്തൊക്കെ പ്രശ്നം നടക്കുന്നു, മുഖ്യമന്ത്രി കാറ് മാറ്റിങ്ങോട്ടിരിക്കുന്നു, ഇതൊന്നും നമുക്ക് ഇല്ല, എനിക്ക് ഡോക്ടർ കല്യാണം വരുന്നത്, അതിൽ എട്ടണോ പൊളിക്കണു, പിന്നെ മറ്റേ ഇവിടെ മതിലുമ്പോ പടക്കെറിഞ്ഞു പോണു, എന്തൊക്കെയാ ചെയ്യുന്നത്, ഇതൊന്നും നിങ്ങൾ അറിയുന്നില്ലേ, ഡോക്ടർ റോബിന്റെ കല്യാണം, പ്രേമം, അപ്പൊ അരിയണ്ണനെ കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയാം. രാവിലെ പുള്ളി ആ കാറയിലോട്ട് കയറിയാൽ രാത്രി എങ്ങാണ്ട് ഇറങ്ങുന്ന എനിക്ക് തോന്നുന്നത്. അതേപോലെ വീഡിയോ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, നല്ല വ്യൂസും ഉണ്ട്, പുള്ളിയുടെ കാര്യം കംപ്ലീറ്റ്ലി ഓക്കെയാണ്. അപ്പം ഞങ്ങളെപ്പോലുള്ളവർ പുള്ളി ഇപ്പം ബിഗ് ബോസിന് മുന്നേ തന്നെ ആ ഒരു വിഷയമല്ല എടുത്ത്, എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ വട്ടം പുള്ളി ഡോക്ടർ റോബിൻ എന്നുള്ള ക്യാപ്ഷൻ വെച്ച് തന്നെ വീഡിയോ ഇട്ട് അരി വാങ്ങിയിട്ടുണ്ട്. അത് വേറൊരു കാര്യം. പക്ഷെ ഞങ്ങളെപ്പോലുള്ള കുറേ ആൾക്കാർ ഡോക്ടർ റോബിൻ തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്, ആ കാര്യം സമ്മതിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അതൊരു ചീത്തക്കാരിയാണോ, അല്ലെ, ഡോക്ടർ റോബിൻ ബാത്റൂമിൽ പോയോ, കക്കൂസി പോയോ, ഇതൊക്കെയാണോ ഞങ്ങൾ ഇടുന്ന വീഡിയോ. പിന്നെ ഈ അടുത്തിട്ട് ആരതിയുടെയും ഡോക്ടർ റോബിൻ്റെയും കാര്യത്തെക്കുറിച്ചാണല്ലോ ഇപ്പം അരിയണ്ണം പറഞ്ഞിരിക്കുന്നത്. അതൊരു ഗോസിപ്പായിട്ട് എവിടെയോ പറയുന്ന കേട്ടേച്ചല്ല ഈ സമ്മർ മീഡിയ മൂപ്പിനും ഒന്നും ആ വീഡിയോ ഇട്ടത്. ഞാനും അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വിവാഹം നിശ്ചയിച്ചു അല്ലെ, വിവാഹം നടക്കും എന്നും പറഞ്ഞ് ഞാനും ഇട്ടിരുന്നു. അതിൻ്റെ ഒരു കാര്യം, ഞാൻ ആകെ ഒരു വീഡിയോ ഇട്ടുള്ളൂ, അതിന് മുന്നേ ഒന്നും ആ വീഡിയോ അങ്ങനത്തെ ടൈപ്പ് വീഡിയോ ഇട്ടില്ല, ആരതിയുടെ പറഞ്ഞു ഒന്നും ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. ലാസ്റ്റ് അങ്ങനെ ഒരു വീഡിയോ ഇടാനുണ്ടായ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ശാലുപ്പയാടെന്ന് പറയുന്ന റോബിനുമായിട്ട് ഈ ഏറ്റവും അടുത്ത് നടക്കുന്ന അവർ ഒന്നിച്ച് എന്താണ് ഫിലിം നിർമ്മിക്കാനിരുന്നതും വർഷങ്ങളായിട്ടുള്ള സുഹൃത്തും റോബിൻ്റെ ഒപ്പം എപ്പോഴും ഉള്ള ഒരാൾ, അങ്ങേരാണ് ഈ ഇൻസ്റ്റയിൽ ഈ പോസ്റ്റും സ്റ്റോറിയും എല്ലാം ഇടുന്നത്. ദൈവം കൂട്ടിയോജിപ്പിച്ചവരെ നമ്മളായിട്ട് വേർപിരിക്കേണ്ട, അല്ലെങ്കിൽ അവർ തമ്മിൽ കണ്ടുമുട്ടിയത് ഒരു നിമിത്തമായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് പുള്ളി ഇടുന്നത്. അതായത് ഒരു വിവാഹം ഉണ്ടാവാം എന്നുള്ള, നാളെ വിവാഹം അല്ലെ, എൻഗേജ്മെൻ്റ്, ഇങ്ങനെ ഒരു വാക്കിട്ടിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അതേപോലെ, അപ്പോൾ ഇവർക്കാണേലും മൂപ്പൻസിനാണേലും എല്ലാവർക്കും ഇതിൻ്റെ സോഴ്സ് കൃത്യമായിട്ടുള്ള ഡയറക്റ്റ് സോഴ്സ് ഉണ്ടെന്ന് മൂപ്പൻ പറയുന്നുണ്ട്. അങ്ങനെ അറിഞ്ഞിട്ടുണ്ട്, അറിഞ്ഞതുകൊണ്ട്, അല്ലാതെ ഇതൊരു ഗോസിപ്പായിട്ട് അടിച്ചിറക്കിയിട്ട് അങ്ങനെ വ്യൂസ് കിട്ടുക അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ഉണ്ടാക്കുക എന്നും പറഞ്ഞ് വന്നൊരു ഇതല്ല, അത് ഒരു വീഡിയോ അല്ല, ആരും തന്നെ ഇവർ ആരും ഇട്ടെ ഒരു കണ്ണടച്ചങ്ങ് അങ്ങ് എല്ലാവരും അങ്ങ് അടച്ച് ആക്ഷേപിക്കുന്ന രീതി ഇപ്പം അരിയണ്ണൻ ചെയ്തിരിക്കുന്നത്. അതും അരിയണ്ണനൊരു കണ്ടൻറ്റാക്കിയെടുത്തങ്ങ് ഇട്ട്. പിന്നെ എനിക്കിതിൻ്റെ അകത്ത് പറയാനുള്ള, എല്ലാവരും പറയുന്ന പോലെ അല്ല, ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സ് ഈ വീഡിയോ ചെയ്തതിലല്ല അരിയണ്ണൻ്റെ പ്രശ്നം കിടക്കുന്നത്. ശരിക്കും അരിയണ്ണൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയത്, ഈ എല്ലാ യൂട്യൂബേഴ്സും എപ്പോഴും ഇപ്പം ബിഗ് ബോസ് സീസൺ 4 കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായിട്ടും ഡോക്ടർ റോബിനെ ഒരു ഈ സോഷ്യൽ മീഡിയയിൽ നിന്നൊന്നും മറഞ്ഞു പോയിട്ടില്ല. ആ സമയത്ത് നമുക്കറിയാം സായിയും മണിക്കുട്ടനെയൊക്കെ ആണേലും ഡിംബലിനെയൊക്കെ ഇതിനെക്കാട്ടും പൊക്കിക്കൊണ്ട് വന്നിട്ട് ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ പിന്നെ അവരെപ്പറ്റി യാതൊരു വിവരവുമില്ല. അപ്പോൾ ശരിക്കും ഇപ്പം അങ്ങനെയാണോ നടക്കുന്നത്? ഇപ്പം രാവിലെ നേരം വെളുത്തെഴുന്നേറ്റ വൈകുന്നേരത്തിനുള്ളിൽ ഇഷ്ടം പോലെ വീഡിയോ ചെയ്യാനുള്ള കണ്ടൻറ്റ് ഡോക്ടർ റോബിൻ തന്നെ തരുന്നുണ്ട്. ഡോക്ടർ റോബിനാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ
ട്രെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങ് നമുക്കങ്ങ് മാറ്റി നിർത്താൻ പറ്റുന്നില്ല. അതായത് ബിഗ് ബോസിൻ്റെ വീഡിയോ ചെയ്ത് വന്ന ഒരു യൂട്യൂബേഴ്സിനും റോബിനെ എടുത്ത് അങ്ങ് മാറ്റി നിർത്തിയിട്ട് മറ്റൊരു കണ്ടൻറ് എടുത്ത് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇനി അങ്ങനെ ചെയ്താലോ, ഞാൻ ചെയ്തായിരുന്നു രണ്ടു മൂന്ന് വീഡിയോ, ഒരു മനുഷ്യർ പോലും കണ്ടുമില്ല, ആരും കാണാനുണ്ടാവില്ല. അതാണ് അത് വേറൊരു സത്യം. അങ്ങനെ വരുമ്പോൾ ഒരു യൂട്യൂബറായ ഒരാളുടെ എങ്ങനെയാണെങ്കിലും നിങ്ങളും മനസ്സിലാക്കുക, ഒരു വ്യൂസും ഇല്ലാതെ വേറൊരു കണ്ടൻറ് ഇടുന്നു, യാതൊരു വ്യൂസും ഇല്ല, ഒരു കമൻറ്റ് പോലും അധികം പേര് വരികയല്ലോ, ഒന്നോ രണ്ടോ പേര് വന്ന് ഒരു കമൻറ്റ് ഇട്ടേച്ച് പോകും, ആരും കാണാതിരിക്കും. ആ സമയത്ത് ഡോക്ടർ റോബിൻ്റെ എന്തെങ്കിലും ഒരു ക്യാപ്ഷൻ വെച്ചൊരു വീഡിയോ ഇട്ടാൽ ജനം അത് വന്ന് കാണും. അപ്പോൾ അത് കാണുന്നതല്ലേ യൂട്യൂബേഴ്സിന് സന്തോഷം, അല്ലാതെ ആരും കാണാതെ ഒരു വീഡിയോ ഇട്ടേച്ച് അത് അവിടെ ചത്ത് കിടന്ന ആർക്കെങ്കിലും ഇഷ്ടമുണ്ട്? അല്ല, നമ്മൾ എന്തിനാ അതിന് വേണ്ടി സമയം കളഞ്ഞ് എഡിറ്റ് ചെയ്ത് വീഡിയോ എടുത്തിട്ടതിന് വല്ല ഫലമുണ്ടോ? അപ്പം നമുക്കും ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സിന് സന്തോഷം തരുന്നതെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും വന്ന് കമൻറ്റ് ഇടുകയും അത് വായിക്കുകയും എടുക്കുകയും അതിന് മറുപടി കൊടുക്കുക, അതൊക്കെയാണ് നമുക്ക് സന്തോഷം തരുന്നത്. അപ്പോൾ അതാണ് ഡോക്ടർ റോബിൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ റോബിനെ നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു നിർത്താൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ള സീക്രട്ട് ഏജൻ്റ് അല്ലെങ്കിൽ നമ്മുടെ അരിയണ്ണന് ഞങ്ങളോടൊന്നും അല്ല ദേഷ്യം എന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് മനസ്സിലായത് എന്താണെന്ന് ചോദിച്ചാൽ പുള്ളിക്കാരൻ ഡോക്ടർ റോബിനോട് തന്നെയാണ് ദേഷ്യം. ദേഷ്യമല്ല, ഡോക്ടർ റോബിനോടൊരു അസൂയയാണ് വന്നിരിക്കുന്നത്, വേറൊന്നുമല്ല. എന്താ കാര്യം വെച്ചാൽ ഈ ലെവലിൽ ഇങ്ങനെ പോയാൽ ഡോക്ടർ റോബിനെ പിടിച്ചാൽ കിട്ടില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ ട്രെൻഡിങ്ങിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയ നിന്ന് നിന്ന് പോയിട്ട് ഒരു ഫിലിം ഇറങ്ങാന്ന് വെച്ചു, ആ ഫിലിം സത്യം പറഞ്ഞാൽ എങ്ങനെ നമ്മളൊക്കെ കാണുന്നതിൻ്റെ അപ്പുറത്തെത്തും, അത്ര ഉയരത്തിലെത്തും ആ ഫിലിം. അതായത് ജനം ഇങ്ങനെ അങ്ങോട്ട് നിന്ന് പോവാണ്. ഇത് ആരെ തന്നെ ഡോക്ടർ റോബിനെ മറന്ന് ഏത് എന്തെന്ന് ആ ഒരു ലെവലിലല്ല, ഇതേ ലെവലിൽ പോയിട്ട് ഒരു ഫിലിം വരട്ടെ അപ്പം അറിയാണ്ട്. അതൊക്കെ അടിയണ്ണന് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അരിയണ്ണൻ അതാണ് വിഷയം. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ കുഴി വെള്ളം പിന്നെ റോഡിൽ കുഴിയുണ്ട്, സ്വർണ്ണക്കടത്തുണ്ട്, പിന്നെ സ്വർണ്ണക്കടത്ത് സ്വപ്നയുടെ കാര്യം പറഞ്ഞ് പോകല്ലേ. അല്ലേ, മുഖ്യമന്ത്രി കാറ് മേടിച്ച കാര്യം നമ്മൾ ഞാനൊക്കെ എടുത്ത് വീഡിയോ ഇട്ടാൽ എങ്ങനെ ഇരിക്കും? അല്ലെ, എന്തിനാണ് അതിൻ്റെ പുലിവാൽ അടുത്ത് പിടിക്കുന്നത്? ഇവിടെ ഇപ്പോൾ ഡോക്ടറെക്കുറിച്ചോ ആരതിയെക്കുറിച്ചോ ഞങ്ങളൊരു വീഡിയോ ചെയ്താൽ നിങ്ങൾ മേലാൽ അത് ചെയ്യരുതെന്ന് പറഞ്ഞ് ഡോക്ടറോ ആരതിയോ വരികയില്ല. പിന്നെ അതൊരുമാതിരി ആരും കാണാത്ത ചീഞ്ഞ കണ്ടൻറ്റാണോ? അല്ലല്ലോ, ഇഷ്ടംപോലെ ആ ഒരു യൂട്യൂബർക്ക് എപ്പോഴും വ്യൂസ് ഉള്ള കണ്ടൻറ്റ് ഏതാണോ അതാണ് അവരുടെ നോട്ടത്തിൽ നല്ലത്. ഇത് തന്നെയല്ലേ അരിയണ്ണനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അരിയണ്ണൻ പിന്നെ രാവിലെ ടി വി തുറന്നു, പേപ്പർ തുറന്നു, അല്ലെ അവിടെ കാണുന്നു ഇവിടെ കാണുന്നു എല്ലാം എടുത്ത് വീഡിയോ ഇടും, അതിനെല്ലാം വ്യൂസ് കിട്ടുന്നുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല. അതിൻ്റെ ഒരു കാര്യം പുള്ളിയുടെ സബ്സ്ക്രൈബേഴ്സ് എന്തോ എത്ര പേരുണ്ട് അത് ഓർക്കണം. അപ്പോൾ അതനുസരിച്ച് അപ്പോൾ ചെറുതായിട്ട് വളർന്നു വരുന്ന ചാനലിൽ അവരിടുന്ന കണ്ടൻറ്റിൽ ആരാ ഏതിനാണോ ഏറ്റവും വ്യൂ കിട്ടുന്നത് അവരാ അതിടും. ഇങ്ങനെ ഈ ഒരു യൂട്യൂബർ മറ്റൊരു ഇതിപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യമായി പുള്ളി ഇങ്ങനെ ആക്ഷേപിക്കുന്നത്, അങ്ങനെ ഒരു യൂട്യൂബർ മറ്റുള്ള യൂട്യൂബർ എന്നെക്കാട്ടും മോശമാണ്. അല്ലേ, സമ്മർ മീഡിയ ഈ പറയുമ്പോൾ അരിയണ്ണ മറ്റൊരു കാര്യം ഓർക്കണം. സമ്മർ മീഡിയ എന്ന് പറഞ്ഞാൽ ഞാൻ വായിച്ചിട്ടുള്ള അവിടുത്തെ കമൻറ്റുകൾ, സമ്മർ മീഡിയയുടെ സൗണ്ട് മാത്രം കേൾക്കാൻ ജനങ്ങൾ അവിടെ പോകുന്നുണ്ട്. അതായത് കണ്ടൻറ്റ് പോലും എന്താണെന്നറിയണ്ട, സൗണ്ട് മാത്രം കേൾക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഈ അടുത്ത പുള്ളി സമ്മർ മീഡിയ അഡ്മിൻ എന്ന് പറഞ്ഞ് ഫോട്ടോ ഒക്കെ ഇട്ട് നിങ്ങൾ കണ്ടാലേ, സമ്മർ മീഡിയയോട് ജനങ്ങൾക്ക് അത്രയൊരു ഇഷ്ടമുണ്ട്. അപ്പോൾ അതിനൊക്കെ കുശുമ്പ് വെച്ച് ഈ പുള്ളി ഇങ്ങനെ പറയുന്നത്, ശരിക്കും ഒരു യൂട്യൂബർ മറ്റൊരു യൂട്യൂബർമാരെ ഇങ്ങനെ നിങ്ങളുടെ കണ്ടൻറ്റ് മോശമാണ് എന്ന് പറയുന്നത് ഈ പുള്ളിയുടെ നിലവാരം തീരെ താഴോട്ട് പോയെന്നേ ഞാൻ പറയുള്ളൂ. ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടേ അങ്ങനെ പറയുമോ? മറ്റുള്ള വിഷയങ്ങളൊക്കെ എടുത്ത് പറയുന്ന പോലെയാണോ? ഇതും പുള്ളി ഒരു യൂട്യൂബർ അല്ലേ? അപ്പോൾ പുള്ളി ഇതുകൊണ്ട് തന്നെ അരി മേടിക്കുന്നത്. അപ്പോൾ ഇത് മറ്റുള്ള യൂട്യൂബർമാരായ ഞങ്ങൾ എന്തെങ്കിലും കണ്ടൻറ് എടുത്ത് എന്തെങ്കിലും ഇട്ട് അത് കാണാൻ വ്യൂസ് ഉള്ളപ്പോൾ ജനങ്ങൾക്ക് അത് ഇഷ്ടമാണെന്ന് പുള്ളിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഒരവസ്ഥ. ഇനി ആരും വന്ന് കാണുന്നില്ലെങ്കിൽ ഇവർക്കൊക്കെ എന്തിൻ്റെ പണിയാണ് ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വേണേൽ പിന്നെയും ചോദിക്കാം. ഇത് ഞങ്ങൾ ഡോക്ടർ റോബിൻ എന്ന കണ്ടൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്, അത് കാണാൻ ജനം വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉള്ളപ്പം ഈ മൂപ്പൻസ് ബ്ലോഗിനെ ആണെങ്കിലും സമ്മർ മീഡിയ ഒക്കെ ആണെങ്കിലും ഇങ്ങനെ പറയാന്ന് പറഞ്ഞാൽ ഇങ്ങേർക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത്? ഇവരെക്കാട്ടൊക്കെ മേലെയാണോ ഇങ്ങേർ? ഈ ഞാനെന്ന ഭാവം കൂടെ ഇതിൻ്റെ ഉള്ളിലില്ല, ഒരു അഹങ്കാരം വരുന്നില്ല. എന്ത് അഹങ്കരിക്കാനുള്ളത്, എന്ത് കയ്യിലുണ്ടായിട്ടാണ് ഈ പുള്ളി ഇത്ര അഹങ്കാരം കാണിക്കുന്നത്? സമ്മർ മീഡിയയെക്കാട്ടും ജനങ്ങൾക്കെല്ലാം കൂടുതൽ ഇഷ്ടമുണ്ട്, അല്ല അങ്ങനെ വല്ല വിചാരമാണോ? ഞാൻ പറഞ്ഞാലും സമ്മർ മീഡിയ എന്താ കണ്ടൻറ്റ്, ആ പുള്ളിക്കൊരു പ്രത്യേക കഴിവുണ്ട്, ശൂന്യാകാശത്തു നിന്ന് കണ്ടൻറ്റ് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കും, അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. അതിൻ്റെ അകത്ത് പുള്ളി അവതരിപ്പിക്കുന്നതിൻ്റെ അകത്ത് ഒത്തിരി പോസിറ്റീവ് വശമുണ്ട്, പ്ലസ് പോയിൻറ്റുകളുണ്ട്. അതിനെയൊക്കെ അംഗീകരിക്കാതെ അതേപോലുള്ളവരെയൊക്കെ വെറുതെ ഇരുന്ന് ആക്ഷേപിച്ച് വീഡിയോ ഇടുക, എന്താണേലും ഒരു തരം
തരം താഴ്ന്ന പണിയാന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ രാവിലെ കാറെ കയറിയ സ്റ്റീറിംഗും പിടിച്ചിരുന്ന് വീഡിയോ 10 മിനിറ്റ് ഇട വെച്ച് വീഡിയോ ഇടുന്നുണ്ട്. നമ്മളിപ്പോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പുള്ളി അടുത്ത വീഡിയോ ഇടുമായിരിക്കും. അങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന അരിയണ്ണൻ ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് അതൊരു കണ്ടന്റ് ആക്കിയിട്ട് അരി മേടിക്കേണ്ട കാര്യമില്ല. വേറെ എന്തെല്ലാം വിഷയങ്ങളുണ്ട് അത് വല്ല ഇടുക. അല്ലാതെ റോബിനെ വിഷയമാക്കി വീഡിയോ ചെയ്യുന്ന മതി. ഇതിപ്പോ ആദ്യമൊന്നും അല്ല, ഒത്തിരി പ്രാവശ്യം വെറും തറ പരിപാടി. ഈ പരിപാടി ഈ പുള്ളി നിർത്തുന്നതാണല്ല, കാരണം ഇതിപ്പോൾ 2-3 പ്രാവശ്യമായില്ലേ സ്വയം മോശമായിക്കൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം ഞങ്ങളെ പോലുള്ള സമ്മർ മീഡിയ, മൂപ്പൻസ് ബ്ലോഗ് അങ്ങനെയുള്ളവരുടെ ചാനലിൽ വരാനും ജനങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ വീഡിയോ ഇട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയല്ലോ ഒന്ന് ആലോചിക്കും, വെറുതെ എന്തിനാണ് ഇങ്ങനെ മനുഷ്യരെ പിണക്കുന്നത്, അല്ലെ മനുഷ്യർക്കുള്ള ദേഷ്യം ഉണ്ടാക്കുന്നത്. ഈ ഞാനെന്ന ഭാവമൊക്കെ എടുത്തു കളഞ്ഞിട്ട് സാധാരണ ഗതിയിൽ വീഡിയോ എടുത്തിട്ട് പോകാവുന്നതേ ഉള്ളൂ. ഞങ്ങളെയൊക്കെ ചെളിവാരി എറിഞ്ഞിട്ട് വേണം ഇങ്ങേർക്കരി മേടിക്കാൻ. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ സ്റ്റാൻഡിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അതായത് ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സിനോടല്ല ഈ പുള്ളിക്കുള്ള കലിപ്പ്, ഡോക്ടർ റോബിനോടാണ്. അതായത് റോബിൻ ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോയി ഈ യൂട്യൂബേഴ്സ് എല്ലാവരോടും കൂടി എപ്പോഴും ഇങ്ങനെ ഡോക്ടർ റോബിനെ കുറിച്ച് വീഡിയോ ചെയ്ത് മുന്നി മുന്നിപ്പോയി ട്രെൻഡിങ്ങിൽ ഇങ്ങനെ നിന്ന് നിന്ന് പോയാൽ ഇന്ന് വരെ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ നടക്കാത്ത ഒരു കാര്യമാണ്. ഈ അടുത്ത് ഞാനൊരു കമൻറ്റ് വായിച്ചു, സീസൺ 5 ഇനി കുറേ നാൾ കഴിഞ്ഞ് തുടങ്ങിയാൽ മതി, കാരണം സീസൺ 4 അവസാനിച്ചിട്ട് വേണ്ടെന്ന്. അത് ശരിയല്ലേ, ഇത് അവസാനിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇത് അവസാനിക്കാതെ ഇങ്ങനെ പോയാൽ ഡോക്ടർ റോബിൻ്റെ ഒരു നിലയും വിലയൊക്കെ എവിടെ എത്തും എന്നൊക്കെയുള്ളൊരു വിചാരം കൊണ്ട് കുശുമ്പോണ്ടുണ്ടാക്കിയൊരു വീഡിയോ ആണ് ഇന്ന് അരിയണ്ണൻ രാവിലെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.